ജീവിതമാർഗമായിട്ട് ഞാൻ പാടുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ തെരുവിൽ പാടി നടക്കാൻ ആഗ്രഹം തയ്റ്റ് പാടുന്ന ആളല്ല. ഒരാഗ്രഹമില്ല തെരുവിൽ പാടാൻ. എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തെരുവിൽ പാടുന്നത്. അത് അത് വെച്ചിട്ട് പലരും എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ്, എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഒരു കുട്ടി പാട്ടുപാടി വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ തെരുവിൽ പാട്ടുപാടി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഓരോ അങ്ങാടികളിൽ ചെന്നിട്ടും കടപ്പുറത്ത് പോയിട്ടൊക്കെയാണ് ജീവിക്കുന്നത് പാട്ടുപാടിയിട്ട്. അപ്പം ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വരികയും പാട്ടുപാടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് അത് വൈറലായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈറലായത് ഞങ്ങൾ ആ സന്തോഷം കൊണ്ട് ഞങ്ങൾ ചാനലുകൾ നോക്കിയപ്പോൾ ആ വീഡിയോ വൈറലായതിൻ്റെ കൂട്ടത്തിൽ എന്നെ കുറിച്ച് കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ വീഡിയോ വൈറലായിട്ടുള്ളത്. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് അന്ധനാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പല ചാനലുകളിലും വന്നിട്ടുണ്ട് ഭർത്താവ് അന്ധനാണെന്ന് പറഞ്ഞിട്ട്. അതേമാതിരി പത്രങ്ങളിൽ ഒരുവിധ പത്രങ്ങളിലൊക്കെ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരുവിധ പത്രങ്ങളിലൊക്കെ ഭർത്താവ് അന്ധനാണ്, കൈക്കുഞ്ഞുമായിട്ടാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കുട്ടി കൈക്കുഞ്ഞല്ല, 4 വയസ്സ് ഓളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൈക്കുഞ്ഞല്ല, അപ്പോൾ കൈക്കുഞ്ഞായിട്ട് പാടാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ഒരു രോഗി, ഒരു കിടപ്പ് രോഗി എന്നുള്ള രീതിയിൽ ഞാൻ ശാരീരിക അവസ്ഥ അസ്വസ്ഥതകളുള്ള ആളാണ്. അതുകൊണ്ടാണ് ഫിറ്റായിട്ടല്ല ഇപ്പോൾ പാടാൻ ഇറങ്ങിയിട്ടുണ്ട്. തെരുവിൽ പാടാൻ ആരും ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഞാൻ ഈ പാടുന്നത് എനിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അത് പറഞ്ഞ് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞിട്ട് റീച്ച് കൂട്ടുമ്പോഴും പൈസ ഉണ്ടാക്കുമ്പോൾ അതെനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട്. പൈസ ഉണ്ടാക്കുന്നതിലല്ല, എന്നെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ണ് കാണാത്തതും വികലാംഗരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ കൂടെ പാട്ടുപരിപാടിക്ക് പോയിട്ടൊക്കെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തെരുവിൽ പാടുന്ന ആളുകളെ എനിക്കറിയാം, ഒരുപാട് ബ്ലൈൻഡുകളെ എനിക്കറിയാം. എൻ്റെ ഭർത്താവ് അന്ധനും കൂടി പറയുമ്പം അവരുടെ ഇടയിൽ എനിക്ക് വളരെയധികം ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ബ്ലൈൻഡുകൾ എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് നിന്റെ ഭർത്താവ് അന്ധനല്ലല്ലോ, നീ എന്തിനാ കള്ളം പറഞ്ഞിട്ട് പാടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പോത്തുകല്ലിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരക്ഷരം ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. എൻ്റെ ജീവിത മാർഗം മാത്രമേ ഞാൻ എവിടെയും പറയാറുള്ളൂ. എന്നോട് അവരാരും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ഹിസ്റ്ററി എന്താണെന്നും ഭർത്താവ് അന്ധനാണോ എന്നും ഒന്നും ചോദിച്ചില്ല. വണ്ടിയിൽ ഭർത്താവ് അന്ധനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്, വണ്ടിയിൽ ഭർത്താവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ ഞാനും എൻ്റെ കുഞ്ഞും ഒരു ഡ്രൈവറും അല്ലാതെ ആരുമില്ല. അപ്പം ഞങ്ങളുടെ ജീവിത മാർഗം മാത്രം ഞങ്ങൾ അങ്ങാടിയിൽ പറയുള്ളൂ. എനിക്ക് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ അറിയായിട്ടല്ല, പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പൈസൻ്റെ ആവശ്യമില്ല. ജീവിക്കാൻ പൈസ വേണമെന്നുള്ളൂ, അല്ലാതെ ആർത്തി മൂത്തിട്ട് പൈസക്ക് നടക്കുന്ന ഒരാളല്ല. ജീവിക്കാൻ വേണ്ടിയാണ് തെരുവിൽ പാടുന്നത്. അപ്പം എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ തന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. കുറച്ച് ചാനലുകാരെ ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചു. കുറച്ച് 3000 വ്യൂസ് മാത്രം ഉണ്ടായിരുന്ന ചാനലിൽ ഞാൻ വിളിച്ച് പറഞ്ഞ് 2 ദിവസം കൊണ്ട് 90 ജില്ലാ ആൾക്കാർ അവരോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഡിലീറ്റ് അല്ല മാറ്റി എഴുതാൻ പറഞ്ഞിട്ട് അവർ മാറ്റി ഇതാകുന്നില്ല, തെറ്റായ കാര്യങ്ങൾ തിരുത്തുന്നില്ല. ഒരു ഫേസ്ബുക്കിൽ ഒരു ചങ്ങായി കുട്ടിയുടെ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ചെക്കനോട് ഞാൻ പറഞ്ഞു അന്ധൻ എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പം അവന് എന്നെ ഭീഷണിപ്പെടുത്താണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡിലീറ്റ് ഞങ്ങൾ മാറ്റി എഴുതൂല, ഇപ്പോൾ അത് റേറ്റിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു കാര്യം റേറ്റിംഗ് ആണ്. എനിക്ക് വിദ്യാഭ്യാസം കുറവാട്ടെ, പഴയ 3ാം ക്ലാസ്സാണ്, എനിക്ക് വിദ്യാഭ്യാസം അത് തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, റേറ്റിംഗ് എന്തോ ഒരു കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഭീഷണിപ്പെട്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്കുക. അതായത് നമ്മളെപ്പോഴത്തെ ആൾക്കാർ അടിത്തട്ടിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് എനിക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചോദിക്കാനും പറയുന്ന ആളുകളില്ല. ആകപ്പാടുള്ള എൻ്റെ ഇപ്പോൾ 2ാം വൈഫും അവരിലുള്ള മക്കളുമാണ്. എനിക്കെൻ്റെ ബാക്കി ഇനിയൊന്നുമില്ല. ഞാൻ അനാഥ പോലെ ഞാൻ ജീവിച്ചത്. എൻ്റെ ഇപ്പം 2011 എൻ്റെ ഇപ്പം മരിച്ചു പോയതാണ്. അതിൻ്റെ മുന്നേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ 2 മക്കളെ ആക്കി മരിച്ചു പോയത്. ഇമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, ഇട്ടേച്ചു പോയതാണ് ചെറുപ്പത്തിൽ. അപ്പോൾ ജീവിതമാർഗമായിട്ട് ഞാൻ പാടുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ തെരുവിൽ പാടി നടക്കാൻ ആഗ്രഹം തയ്റ്റ് പാടുന്ന ആളല്ല. ഒരാഗ്രഹമില്ല തെരുവിൽ പാടാൻ. എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തെരുവിൽ പാടുന്നത്. അത് അത് വെച്ചിട്ട് പലരും എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ്, എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഞാൻ എനിക്കൊരു ചാനലുണ്ട്, ഫൗസിയ ഡ്രീംസ് എന്ന എൻ്റെ ചാനൽ, ഈ തെരുവെന്ന് കഴിച്ചിലാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ്. അല്ലാതെ എനിക്ക് വീഡിയോയിൽ വെക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് തുടങ്ങിയ ചാനലല്ല.
അതിനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജീവിക്കാനുള്ള കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പൊ ആ ചാനലിൽ വരെ ഞാൻ രോഗിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വിടുന്നില്ല. പാട്ട് പാടുമ്പോൾ പോലും എനിക്ക് പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രോഗിയാന്ന് പറയുന്നില്ല. അപ്പൊ എന്റെ കാര്യത്തിന് പോലും എന്റെ അസ്വസ്ഥതകൾ ഞാൻ പറയാതിരിക്കുമ്പോൾ മറ്റുള്ളൊരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രോഗിയാണ് അവശതയുള്ള ആളെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ എനിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഒരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ എന്റെ ശാരീരിക ബുദ്ധിമുട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് പല തവണയായിട്ട് എന്നെ കോഴിക്കോട് ഓടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്റെ രോഗങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞല്ല. എന്റെ ഒരു കണ്ണിന് എനിക്ക് വളരെ കാഴ്ച കുറവാണ്. എനിക്ക് ആരും ആ ഒരു കണ്ണോട് തെളിഞ്ഞു കാണാൻ പറ്റില്ല. അരവിന്ദ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് റിപ്പോർട്ടൊക്കെ തന്ന ആ കണ്ണിന്റെ കാര്യം ഇനി നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതുവരെ ഞാൻ പ്രതികരിച്ചപ്പം ബ്ലൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ പെൻഷനും വേണ്ടിയിട്ട് അങ്ങനെ പറയാണ്, ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് പറയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലൈൻഡേഡ് ഇടപെടുന്ന സമയത്ത് എനിക്കത് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഈ തെരുവ് പാട്ട് എന്ന് പറഞ്ഞാൽ അതിനും കുറേ ആളുകൾ നമുക്ക് ഒരു ടീമിനെ കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് വലുതാക്കി എടുത്തിട്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എല്ലാ ജോലിയിലും ഉണ്ട്, തെരുവ് പാട്ടാണെങ്കിലും ഉണ്ട്. അപ്പൊ ബ്ലൈൻഡുകൾ ഇടപെട്ട ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് ബ്ലൈൻഡുകൾ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്, മോശമാണ് കേട്ടോ ഇങ്ങനെ പറയണ മോശം. അവരൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം, അവർക്ക് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ അവര് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം അതവിടെ പരക്കും, പിന്നെ ഞാൻ എന്റെ സത്യാവസ്ഥ എന്ന് അറിയുള്ളൂ. അപ്പൊ എനിക്കെതിരെ വരുന്ന ഈ ഒരു കാര്യം വളരെ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്റെ അസ്വസ്ഥതകൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോസും വരുന്നില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു വീട് ഉണ്ടാവാനോ അവർക്ക് സഹായം കിട്ടാനോ എന്റെ അവസ്ഥകൾ പറഞ്ഞിട്ട് അവർ മനഃപൂർവ്വം ഇത് എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം അന്ധനാണ് പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ പോയി. വീട്ടിൽ പോയ സമയത്ത് ആ കുട്ടി കുട്ടീൻ്റെ അമ്മയോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പം അവര് ഈ പൈസ കിട്ടുന്നതൊന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങള് ഡ്രൈവർ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ആ പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങൾ അയൽവാസിയായിട്ടുള്ള ഡ്രൈവറാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. അപ്പൊ മൂപ്പര് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോ പിന്നെന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ സ്കൂളിൽ പോയിട്ട് മാഷുമാര് സംസാരിച്ചു. അന്ന് അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ആ കുട്ടിക്ക് ഇപ്പം 5 സെന്റ് സ്ഥലം കിട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഗൂഗിൾ അക്കൗണ്ടിൽ ഒരുപാട് പൈസ വരുന്നു എന്ന് അറിയുന്നു. അതുപോലെ വീടുണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു കേൾക്കുന്നു. ഒരുപാട് പ്രശംസ കാര്യങ്ങളൊക്കെ ആ കുട്ടി കിട്ടുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഈ പ്രശംസയും കാര്യം കിട്ടുമ്പോൾ എനിക്ക് അത് നെഗറ്റീവായിട്ട് വരികയാണ്. കാരണം എന്നൊരു ഒരു നാടാണ് എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ അന്നേ തെരുവിന് പാടുന്ന ആളായതുകൊണ്ട് തെരുവിന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ഒരു നാടാണ് എന്നെ കല്യാണം കഴിപ്പിച്ച്, സ്വർണ്ണമൊക്കെ കൊടുത്ത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പം അവര് എന്നെ കണ്ണ് കാണാതെ കെട്ടിച്ചു കൊടുത്തിട്ടുള്ളു. അവരുടെയൊക്കെ എടുത്തെത്തുമ്പോൾ അതേമാതിരി എന്നെ പരിചയമുള്ള ഒരുപാട് സ്ഥലത്ത് പാടുമ്പോഴൊക്കെ എന്റെ കാര്യങ്ങൾ ഞാൻ കടക്കാരുടെ കയ്യിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരിചയക്കാരെ എടുത്ത് ഇത് എത്തുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഞാൻ കള്ളം പറഞ്ഞു പാട്ടാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പം എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.